Hi guys, I'm Danny Alfonso Jos. I'm here to give you an introduction to foreign exchange market, its types, functions, and participants. So, foreign exchange market endanu nammal manasilakkunnathinu munpu we should know what is foreign exchange. Foreign exchange enna vaakku kondu uddheshikkunnathu foreign currency aanu. It's a system or method of exchanging foreign currencies. Appo foreign exchange market endayirikkum? It's a place or market where companies or persons meet to buy or sell currencies. Currencies vikkanum vaanganum companygalo aalkaro koodi cherna or area aanu foreign exchange market ennu parayunnathu. Namukku idine forex market ennum fx market ennum vilikkam. Appo nokkam, a market where buying and selling of currencies takes place. It operates 24/7, 5 days a week, and in terms of trading volume, it is the largest financial market in the world. There is no centralized location. Rather, the forex market is an electronic network of banks, brokers, institutions, and individual traders. That is already parayunu. This market ennu parayunnathu currencies vikkanum vaanganum aalkaru koodi cherna oru market aanu. Weekendukal olichala baaki full time available aayittulla oru market aanu. It's the largest financial market in the world aanu ee forex market ennu parayunnathu. Pinne ഒരു സെൻട്രലൈസ്ഡ് ഒരു ലൊക്കേഷനിലല്ല, ഒരു ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്കാണ്. അതായത് ബാങ്കുകളുടെയും ബ്രോക്കേഴ്സിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെയും ഒരു ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്കാണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ഫോറക്സ് മാർക്കറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ലെവൽസ്, ദ ഇൻ്റർ ബാങ്ക് മാർക്കറ്റ് ആൻഡ് ദ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്. ഇൻ്റർ ബാങ്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ലെവൽ അത് ബാങ്കുകൾക്ക് വലിയ ട്രേഡിംഗ് ട്രേഡുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ യൂസ് ചെയ്യുന്നൊരു ലെവൽ. അപ്പം അവിടെ ബാങ്കുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയും അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും അവർക്ക് ട്രേഡിംഗ് നടത്തി കൊടുക്കാനും വേണ്ടി യൂസ് ഈ ഒരു ലെവൽ യൂസ് ചെയ്യുന്നു. ദെൻ ഒ ടി സി മാർക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോമാണ് ഒ ടി സി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ബ്രോക്കേഴ്സ് വഴി ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെ ട്രേഡിംഗ് നടത്തുന്ന ഒരു ഒരു ലെവലാണ് ഈ ഒ ടി സി ലെവൽ എന്ന് പറയുന്നത്, ഒ ടി സി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പോൾ കറൻസീസ് എന്ത് ബേസിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ അതൊരു റേറ്റ് ഉണ്ടാവും, എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ബേസിലാണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറൻസിയുടെ ഒരു യൂണിറ്റ് ഈക്വൽ ടു വേറൊരു കൺട്രിയുടെ കറൻസിയുടെ ഇത്ര യൂണിറ്റ്, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ആൻ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി വിൽ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ. എക്സ്ചേഞ്ച് റേറ്റ് കമ്പയേഴ്സ് ദ കറൻസീസ് ടു ഷോ ദ റിലേറ്റീവ് വാല്യൂസ്. കറൻസീസിൻ്റെ വാല്യൂ റിലേറ്റീവ് വാല്യൂസ് കാണിക്കുന്ന ഒരു റേറ്റാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്സ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. രണ്ട് ടൈപ്പ് ഓഫ് റേറ്റ്സ് ആണുള്ളത്. ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുമ്പം അത് അതിൻ്റെ ഫ്ലോട്ടിംഗ് റേറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു റേറ്റ് ആയിരിക്കും. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയിരിക്കും. ഡിമാൻഡ് കറൻസിയുടെ ഡിമാൻഡ് കൂടുമ്പം റേറ്റ് കൂടുകയും കറൻസിയുടെ ഡിമാൻഡ് കുറയുമ്പോൾ റേറ്റ് കുറയുകയും ചെയ്യും. അതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഫിക്സഡ് റേറ്റ്. ഫിക്സഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അവരെ സെൻട്രൽ ബാങ്ക് വഴി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു റേറ്റ് ആയിരിക്കും. അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഓവറായിട്ട് ഫ്ലക്ച്വേറ്റ് ആവാതിരിക്കാൻ വേണ്ടി മറ്റ് കറൻസി ആയിട്ട് പെഗ് ചെയ്യും. പെഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ കറൻസീസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പം ഈ റേഞ്ചിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ കറൻസി യു എസ് ഡി ആയിട്ട്, അതായത് യു എസ് ഡോളറായിട്ട് പെഗ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ റുപ്പീസിന്, അതായത് സോറി, യു എസ് ഡോളറിൽ ഒരു ഒരു റേഞ്ച് ഫിക്സ് ചെയ്യും, ഇന്ന റേറ്റ് ടു ഇന്ന റേറ്റ്. അപ്പം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുവാണെങ്കിൽ, റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുവാണെങ്കിലും ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കും, അതിന് പുറത്തേക്ക് പോകില്ല. അതാണ് ഈ ഫിക്സഡ് റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അൺവാണ്ടഡ് മൂവ്മെൻറ്റ് വരുമ്പം ഈ ഓവറായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എക്കണോമിക്ക് നല്ലതല്ല. അപ്പം എക്കണോമീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ട്രേഡ് എൻകറേജ് ചെയ്യാനും അങ്ങനെ പല ഒരു പല മോട്ടീവ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ ഗവൺമെൻറ് എടുക്കുന്നത്.
ദെൻ അപ്പോൾ അടുത്തതാണ് ടൈപ്സ് ഓഫ് ഫോറക്സ് മാർക്കറ്റ്. രണ്ട് ടൈപ്സ് ആണുള്ളത്, സ്പോട്ട് മാർക്കറ്റും ഫോർവേഡ് മാർക്കറ്റും. സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റ് വെയർ ട്രാൻസാക്ഷൻസ് ആർ ഡൺ ഫോർ ഇമ്മീഡിയറ്റ് ഡെലിവറി. ക്യാഷ് സെറ്റിൽമെൻറ്റ് ഇൻ സ്പോട്ട് മാർക്കറ്റ് ഈസ് ഡൺ ആഫ്റ്റർ 2 വർക്കിംഗ് ഡേയ്സ് എക്സ്ക്ലൂഡിംഗ് ഹോളിഡേയ്സ്. ദ റേറ്റ് അറ്റ് വിച്ച് ദ ട്രാൻസാക്ഷൻ ഈസ് സെറ്റിൽഡ് ഈസ് കോൾഡ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് ഇസ് എ കറൻറ്റ് ഓർ പ്രിവെയിലിംഗ് ഡേറ്റ്. അതായത് സ്പോട്ട് മാർക്കറ്റിൽ അതായത് ഇന്ന് ട്രേഡ് ചെയ്യുന്നു, ഇന്ന് പേയ്മെൻറ്റ് നടത്തുക, അതായത് ഇന്ന് തന്നെ ഡെലിവറി ചെയ്യുന്നു, ആ ഒരു സിസ്റ്റമാണ് സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ട്രേഡ് ചെയ്താൽ അതിൻ്റെ പേയ്മെൻറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ 48 hours പേയ്മെൻറ്റ് കൊടുക്കും, ഡിലേ വരില്ല. അതാണ് സ്പോട്ട് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് ദ ട്രാൻസാക്ഷൻ സെറ്റിൽ ഈസ് കോൾഡ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്. സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നിലവിൽ മാർക്കറ്റിൽ ഉള്ള പ്രിവെയിലിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും. ദെൻ അടുത്ത ഒരു മാർക്കറ്റാണ് ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. Forward market is a market for contracts that ensures the future delivery of a foreign currency at a specified exchange rate, usually after 90 days of the deal. Forward market ni spot market ni cheriya oru vyathyasam ullu, adayathu forward market il innu trade cheyyum pakshe payment oru future date ile nadathullu, adaan ege oru difference. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ പ്രിവെയിലിംഗ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരൊരു ഫിക്സ്ഡ് ഒരു സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു റേറ്റിലായിരിക്കും. കൂടിപ്പോയാൽ അതായത് യൂഷ്വലി ആഫ്റ്റർ 90 days ഓഫ് ദ ഡീൽ, ഡീൽ കഴിഞ്ഞ് 90 days പേയ്മെൻറ്റ് കൊടുത്തു തീർക്കും. ദ റേറ്റ് അറ്റ് വിച്ച് ദ ട്രാൻസാക്ഷൻ ഈസ് സെറ്റിൽഡ് ഈസ് കോൾഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫോർവേഡ് എക്സ്ചേഞ്ച് ഫോർവേഡ് മാർക്കറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ആസ് ഔട്ട് റൈറ്റ് ഫോർവേഡ് മാർക്കറ്റ് ആൻഡ് സ്വാപ്പ് മാർക്കറ്റ്. രണ്ട് ടൈപ്പാണ് ഫോർവേഡ് മാർക്കറ്റ് ഉള്ളത്, അതായത് ഔട്ട് റൈറ്റ് ഫോർവേഡ് മാർക്കറ്റ് ആൻഡ് സ്വാപ്പ് മാർക്കറ്റ്. ഇറ്റ് ഈസ് സിമിലർ ടു സ്പോട്ട് മാർക്കറ്റ്, ദ ഡിഫറൻസ് ദാറ്റ് ദ പീരീഡ് ഓഫ് ഡെലിവറി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 48 hours. മേജർ പാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ ഈസ് ഫോർ ഹെഡ്ജേഴ്സ്. ഔട്ട് റൈറ്റ് ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്പോട്ട് മാർക്കറ്റിന് ഈക്വൽ ആണ്, ഡിഫറൻസ് സിമിലർ ആണ്, പക്ഷേ പേയ്മെൻറ്റിന് ഇച്ചിരിയും കൂടെ ടൈം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഔട്ട് റൈറ്റ് ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ടും നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ്ജസിന് വേണ്ടിയാണ്. ഹെഡ്ജിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ലോസിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവറേജ്, അത് ആ പ്രോസസ്സാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനാണ് ഈ മാർക്കറ്റിൽ മെയിനായിട്ട് നടക്കുന്നത്. ദെൻ അടുത്തതാണ് സ്വാപ്പ് മാർക്കറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 separate ഓപ്പറേഷൻസ് ഓഫ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. സ്വാപ്പ് ഡീൽസ് ഇൻവോൾവ്സ് borrowing a sum in one currency for short duration and lending an equivalent amount in another currency for the same duration. Swap market il main aayittu rendu operations aanu ullathu, onnu borrow cheyna oru lend cheyna. Pettanu manasilavan parayam swap nu nammal udheshikkunna ipo suppose nammal or example parayanengil photos nammal phone il photos edit cheyile photos nammal edit cheyumbam അത് അതായത് കുറേ ഫോട്ടോസ് വെച്ചാൽ ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂലയിലിരിക്കുന്ന ഒരു ഫോട്ടോ ആ മൂലയിലേക്ക് മാറ്റിയിട്ട് അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പം നമുക്ക് അവിടെ സ്വാപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, താഴെ വേണ്ട എവിടെയെങ്കിലും കാണും. അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ ഫോട്ടോസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആ സെയിം സിസ്റ്റമാണ് ഇവിടെ. ഇപ്പം ഒരാൾ ഇപ്പോൾ രണ്ട് പേര് വന്നു, അപ്പോൾ ഒരാളുടെ കയ്യിൽ €ഉണ്ട്, ഒരാളുടെ കയ്യിൽ US$ ഉണ്ട്. ഇവർക്ക് രണ്ട് പേർക്കും ഈ രണ്ട് സാധനമാണ്, അതായത് €, കയ്യിലിരിക്കുന്ന ആൾക്ക് USD വേണം, USD കയ്യിലിരിക്കുന്ന ആൾക്ക് €. വേണം. അങ്ങനെയുള്ള രണ്ട് പാർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ കൊടുക്കുന്ന സെയിം എമൗണ്ട്, സെയിം വാല്യൂലുള്ള കറൻസി, സെയിം ഡ്യൂറേഷനിൽ അങ്ങോട്ട് കൊടുക്കുകയും അയാൾ അയാളുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയും ചെയ്യും. അതാണ് സ്വാപ്പ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനത്തെ ബോറോ ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു മാർക്കറ്റാണ് സ്വാപ്പ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോറക്സ് മാർക്കറ്റിലെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ഫംഗ്ഷൻസ് ആണുള്ളത്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഹെഡ്ജിങ് ഫംഗ്ഷൻ ആൻഡ് ക്രെഡിറ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് പർച്ചേസിംഗ് പവർ അക്രോസ് ഡിഫറെൻ്റ് കൺട്രീസ് ഓഫ് വേൾഡ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ബിറ്റ്വീൻ നേഷൻസ്. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക,
വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുക. അതുതന്നെയാണ് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറൻസീസ് തമ്മിൽ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കറൻസീസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. ദെൻ ആ അത് മെയിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയോ അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഹെഡ്ജിംഗ് ഫംഗ്ഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് സം ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, ദ അഡ്വേഴ്സ് കോൺസിക്വൻസസ് ഓഫ് അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറെക്സ് ഹെഡ്ജസ് ആർ ടു പ്രൊട്ടക്ട് പ്രോഫിറ്റ്, നോട്ട് ടു ജനറേറ്റ് ദം. അതായത് ഹെഡ്ജിങ്ങിൽ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, ഫോറിൻ കറൻസിയിലുണ്ടാവുന്ന കറൻസിയുടെ റേറ്റിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് മൂലം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ലോസസിൽ നിന്ന് കവർ ചെയ്യുക, കുറയ്ക്കുക, അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷൻസ് ഒരു പ്രോസസ്സാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാറിന് ഇൻഷുറൻസ് എടുത്തു. എന്തിനാ ഇൻഷുറൻസ് എടുക്കുന്നത്? എന്തെങ്കിലും എക്സ്പെൻസീവായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പം, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ നമ്മുടെ ലോസ് കുറയ്ക്കാൻ നമ്മളെ അതിൽ നിന്ന് കവർ ചെയ്യാമെന്നൊരു പർപ്പസാണുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഹെഡ്ജിങ് ഫംഗ്ഷനകത്തും ചെയ്യുന്നത്. സിംപ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ, ഗെറ്റിംഗ് ഇൻഷുറൻസ് ഓൺ ദ ട്രേഡ്. നമ്മൾ ചെയ്യുന്ന ട്രേഡിൽ നിന്ന് നമുക്ക് നമുക്കുണ്ടാകുന്ന ലോസിൽ നിന്ന് നമ്മളെ കവർ ചെയ്യാം. ദെൻ ഫോറക്സ് മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ത്രൂ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കറൻസി സ്വാപ്സ്. ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് മൂന്ന് റേറ്റ് വഴിയാണ്. അത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്. സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാർ തമ്മിൽ അഗ്രിമെൻറ്റ് ചെയ്തു, അപ്പോൾ അവിടെ തന്നെ ട്രേഡ് നടത്തി, അവിടെ തന്നെ പേയ്മെൻറ്റ് നടത്തി, പരിപാടി ക്ലോസ്. അതാണ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് പ്രത്യേകത. ദെൻ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പം, ഇന്ന് ട്രേഡ് നടത്തി പേയ്മെൻറ്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പേയ്മെൻറ്റ് നടത്തുന്ന ആ ഒരു റേറ്റ്, അതാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എക്സ്ചേഞ്ച് അതായത് ഇത്ര സം ഓഫ് കറൻസി അങ്ങോട്ട് കൊടുക്കുക, ആ വാല്യൂവിൻ്റെ സെയിം ഒരു ഫോറിൻ കറൻസി ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ച് ആണ് സ്വാപ്പ്, കറൻസി സ്വാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ഫംഗ്ഷൻ. ക്രെഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ഫോറക്സ് മാർക്കറ്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ക്രെഡിറ്റ് ടു ട്രേഡേഴ്സ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വൺ കൺട്രി ടു അനദർ. ദ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഫിനാൻസിങ്. എക്സ്പോർട്ടേഴ്സ് വിൽ ഗെറ്റ് പ്രീ ഷിപ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ഷിപ്മെൻറ്റ് ക്രെഡിറ്റ്. ഇമ്പോർട്ടേഴ്സ് ആർ ഓൾസോ പ്രൊവൈഡഡ് വിത്ത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. യൂറോ ഡോളർ മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്. അതായത് ക്രെഡിറ്റ് കൊടുക്കുക എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ ഡിലേ ആവുന്ന, പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ ക്രെഡിറ്റ് കൊടുക്കുന്നൊരു പരിപാടി, അതൊരു ഫംഗ്ഷനാണ്. എക്സ്പോർട്ടേഴ്സിന് പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റും പോസ്റ്റ് ഷിപ്മെൻറ്റ് ക്രെഡിറ്റും, ഇമ്പോർട്ടേഴ്സിന് ഒരു ഫോറിൻ ഒരു നമ്മൾ എന്തെങ്കിലും പർച്ചേസ് നടത്തുമ്പം അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ബിൽ ഓഫ് 3 മാസത്തെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് അങ്ങനെ നടത്താം. അങ്ങനെയുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ്റർനാഷണൽ ട്രേഡ് എൻകറേജ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷൻസും ഈ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാണ് മൂന്ന് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസ് ഇൻ ഫോറക്സ് മാർക്കറ്റാണ്. ഫോറക്സ് മാർക്കറ്റിൽ മെയിനായിട്ട് 6 ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ആണുള്ളത്. ഇന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ബ്രോക്കേഴ്സ്, ആർബിട്രേജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, സെൻട്രൽ ബാങ്ക് ആൻഡ് ഹെഡ്ജേഴ്സ്. അപ്പം അത് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പം അവരെ ഫോറക്സ് ഡീലേഴ്സ്, അവരാണ് ബിഗ്ഗസ്റ്റ് പാർട്ടിസിപ്പൻസ് ഇൻ ദ ഫോറക്സ് മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആർ എ ഫണ്ടമെൻറ്റൽ പാർട്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ആസ് ദ നോട്ട് ഓൺലി ട്രേഡ് ഓൺ ദെയർ ഓൺ ബിഹാഫ് ആൻഡ് ഫോർ ദെയർ കസ്റ്റമേഴ്സ്, ബട്ട് ഓൾസോ പ്രൊവൈഡ് ദ ചാനൽ ത്രൂ വിച്ച് ഓൾ അതർ പാർട്ടിസിപ്പൻസ് മസ്റ്റ് ട്രേഡ്. ഓൾസോ ദേ ഓപ്പറേറ്റ് ടു മേക് പ്രോഫിറ്റ് ത്രൂ സ്പെക്കുലേഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് ആർബിട്രേജ്. ദ ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്ക്സ് പെർഫോം ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ആസ് വെൽ ആസ് ട്രാൻസാക്ഷൻസ്. അതായത് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയും അവരുടെ കസ്റ്റമേഴ്സിന് ട്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ആവശ്യവും കൂടാതെ സാധാരണ ആൾക്കാർക്ക് ട്രേഡിങ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാങ്ക്സ്.
അത് നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിലുള്ളൊരു സെപ്പറേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. അവർ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഹാൻഡ്ലിങ് ഓഫ് ഇൻവേർഡ് സെറ്റ് ഇൻവേർഡ് റെമിറ്റൻസ് ആൻഡ് ഔട്ട്വേർഡ് റെമിറ്റൻസ്, അതാണ് അവർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം സ്പെക്കുലേഷനും ആർബിട്രേജും വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു മോട്ടീവും കൂടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനുണ്ട്. സ്പെക്കുലേഷനും ആർബിട്രേജും എന്താണെന്ന് വരുന്നുണ്ട്, അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ഇത്ര ഓർത്താൽ മതി, അവർ ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, ദെൻ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അങ്ങനെ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് ഡു നോട്ട് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡീലിങ്സ്. ദർ ജോബ് ഇസ് ടു ഫൈൻഡ് എ ബയർ ആൻഡ് എ സെല്ലർ ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് ഗിവൺ കറൻസി. ദർ റെമ്യൂണറേഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് ബ്രോക്കറേജ്. ദ ഹെൽപ്സ് ദർ ക്ലയൻസ് ടു ഗെയിൻ ലോവസ്റ്റ് ബൈയിങ് പ്രൈസ് ആൻഡ് ഹയസ്റ്റ് സെല്ലിംഗ് പ്രൈസ്. ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന പാർട്ടീസ് ഈ മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന ആൾക്കാരല്ല. അവർ രണ്ടാൾക്കാരെ, ഒരു സെല്ലറിനെ ബയറിനെ അങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ, ഒരാൾക്ക് ബൈ ചെയ്യാൻ ഒരാളെ സെല്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡീലറാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ബ്രോക്കറേജ് ആണ്. മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കറൻസിയുടെ വാല്യൂ കുറഞ്ഞിരിക്കുമ്പം വാങ്ങാനും, കറൻസിയുടെ വാല്യൂ കൂടുതലായിരിക്കുമ്പം വിൽക്കാനും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു ബ്രോക്കേഴ്സ്. പിന്നെ ഒരു കാര്യം എക്സ്ട്രാ ഓർത്തിരിക്കുന്നുണ്ടത് ഇൻ്റർ ബാങ്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇൻ്റർ ബാങ്ക് ട്രേഡിൽ ബ്രോക്കേഴ്സ് ഇടയ്ക്ക് ഡീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ, അവർ ട്രാൻസാക്ഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 0.01% കമ്മീഷൻ മേടിക്കും ബ്രോക്കേഴ്സ്. അപ്പോൾ ബ്രോക്കേഴ്സ് അത്രേ ഉള്ളൂ, അത് ഓർത്താൽ മതി. ദെൻ ആർബിട്രേജേഴ്സ്, ആദ്യം ആർബിട്രേജ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സൈമൾട്ടേനിയസ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് കറൻസീസ് ഇൻ ടു ഓർ മോർ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വിത്ത് എൻ ഒബ്ജക്റ്റീവ് ടു മേക്ക് പ്രോഫിറ്റ് ബൈ ക്യാപിറ്റലൈസിങ് ഓൺ ദ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻഷ്യൽസ് ഇൻ വേരിയസ് മാർക്കറ്റ്. അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് കറൻസീസ് സൈമൾട്ടേനിയസ്ലി സെയിൽ ആൻഡ് പർച്ചേസ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന പാർട്ടീസാണ്, ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന ആൾക്കാരാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കാനുള്ളൊരു കാര്യം, ആർബിട്രേജേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഫോറക്സ് മാർക്കറ്റിലായിരിക്കും. ഇപ്പം പർച്ചേസും സെയിലും സിവിയറായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റിലാണെങ്കിൽ ഒരിക്കലും ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചാണ് ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രാക്ടിക്കലി ഉണ്ടെങ്കിൽ തന്നെ അതൊരു ബ്രീഫ് പീരിയഡിലേക്ക് മാത്രമേ കാണുള്ളൂ. അതായത് കാരണം ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അൽഗോരിതം ബേസ്ഡ് ട്രേഡിംഗ് ആണ്. അതായത് മാത്തമാറ്റിക്കൽ ഫോർമുലാസും കമ്പ്യൂട്ടർ പ്രോഗ്രാംസും വെച്ച് ടൈം ഡിഫറൻസും റേറ്റ് ഡിഫറൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആണിപ്പോൾ ട്രേഡിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അവരുടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി പൊതുവേ ഇപ്പോൾ കുറവാണ് നിലവിൽ. അത്രേ ഉള്ളൂ ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റേഴ്സ് ട്രാൻസാക്ട് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് പ്രൈമറിലി ബിക്കോസ് ഓഫ് അൻ ആൻറ്റിസിപ്പേറ്റഡ് ബട്ട് അൺസെർട്ടൺ ഗെയിൻ ആസ് എ റിസൾട്ട് ഓഫ് അൻ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച്. അതായത് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഊഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ അതിൻ്റെയൊക്കെ പുറത്ത്, അതായത് ഭാവിയിൽ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും, കൂടുവോ കുറയുവോ എന്താണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലാഭം ഉണ്ടാക്കാം. അൺസർട്ടൺ ആണ്, ഒരു നിർബന്ധവും ഇല്ല, ഒരു ഊഹത്തിൻ്റെ പുറത്ത്. അപ്പോൾ അങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സ്. അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ആണുള്ളത്, ബുൾസും ബേഴ്സും. ബുൾസ് എന്ന് പറഞ്ഞ പാർട്ടീസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കറൻസിയുടെ വാല്യൂ ഭാവിയിൽ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുമ്പം അത് കൂടുതൽ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാം എന്നൊരു എക്സ്പെക്റ്റേഷനിൽ ഇപ്പോൾ വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാരാണ് ഈ ബുൾസ് എന്ന് പറയുന്നത്. ബിയേഴ്സ് എന്ന് പറയുമ്പം വാല്യൂ, അതായത് കറൻസിയുടെ വാല്യൂ ഭാവിയിൽ കുറയും, അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് മേടിച്ച് ലാഭം ഉണ്ടാക്കാം എന്നൊരു എക്സ്പെക്റ്റേഷനിൽ ഇപ്പോൾ എല്ലാം വിൽക്കുന്ന ഒരു പാർട്ടീസാണ്
ബിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റേഴ്സിൻ്റെ രണ്ട് ടൈപ്സ് ആണ് ബുൾസ് ആൻഡ് ബിയേഴ്സ്. ദെൻ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ റോള് എന്ന് പറയുമ്പം മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്താൽ മതി. അതായത് സെൻട്രൽ ബാങ്കിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ, ഫോറക്സ് മാർക്കറ്റിലെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ പ്രോഫിറ്റ് എന്നൊരു മോട്ടീവില്ല. സെക്കൻഡ് പോയിൻ്റ്, സെൻട്രൽ ബാങ്ക് ഇൻഡയറക്ട്ലി അഫക്ട്സ് ദ എക്സ്ചേഞ്ച് റേറ്റ് ത്രൂ മോണിറ്ററി പോളിസി ഡിസിഷൻസ്. ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസി ഡിസിഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ബാങ്കിനാണുള്ളത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് അതിലെടുക്കുന്ന ഡിസിഷൻസ് ഡയറക്റ്റായിട്ട് എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്റ്റ് ചെയ്യും. തേർഡ്ലി, സെൻട്രൽ ബാങ്ക് ക്യാൻ ഡയറക്ട്ലി അഫക്ട് ദ എക്സ്ചേഞ്ച് റേറ്റ് ത്രൂ ദ ഇൻ്റർവെൻഷൻ ഇൻ ടു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ട്രേഡിംഗ് നടത്തി എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്റ്റ് ചെയ്യുക. അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ബാങ്കിന് ഡയറക്റ്റ്ലി ഇടപെട്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതുണ്ട്, എ സെൻട്രൽ ബാങ്ക് ക്യാൻ യൂസ് ഇറ്റ്സ് ഡൊമസ്റ്റിക് കറൻസി ആൻഡ് ഫോറിൻ കറൻസി റിസർവ്സ് ടു ബൈ ഓർ സെൽ ഫോറിൻ കറൻസീസ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതായത് സെൻട്രൽ ബാങ്കിന് ഫോറിൻ കറൻസീസ് വിൽക്കാനും വാങ്ങാനും കയ്യിലുള്ള ഡൊമസ്റ്റിക് കറൻസിയും ഫോറിൻ കറൻസി റിസർവ്സും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്ര ഓർത്താൽ മതി സെൻട്രൽ ബാങ്കിൻ്റെ. ദെൻ ലാസ്റ്റ് പാർട്ടീസ് ആണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് ഓൾറെഡി ഞാൻ രണ്ട് തവണ പറഞ്ഞു. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ലോസിൽ നിന്നും നമ്മളെ കവർ ചെയ്യുക, ലോസ് കുറയ്ക്കുക എന്നൊരു മോട്ടീവാണ് ഹെഡ്ജിങ് എന്ന പ്രോസസ്സിനുള്ളത്. ഹെഡ്ജേഴ്സ് ആർ ദോസ് പാർട്ടിസിപ്പൻസ് ഹു പ്രൊട്ടക്ട്സ് ദംസെൽസ് അഗെയിൻസ്റ്റ് ലോസസ് അറൈസിങ് ഫ്രം ഫ്ലക്ച്വേഷൻസ് ഇൻ ദ വാല്യൂ ഓഫ് ഫോറിൻ കറൻസി. ഹെഡ്ജിങ് ഇസ് എ വേ ടു റെഡ്യൂസ് ഓർ കവർ ദ എമൗണ്ട് ഓഫ് ലോസസ് ദാറ്റ് വുഡ് ഇൻകർ ഇഫ് സംതിങ് അൺഎക്സ്പെക്ടഡ് ഹാപ്പൻ. ഇതാണ് എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബലി സംഭവിച്ചു കഴിയുമ്പോൾ അതുമൂലം ഫോറിൻ കറൻസിയുടെ വാല്യൂയിൽ ഉണ്ടാകുന്ന ലോസ് കാരണം നമുക്കുണ്ടാവാൻ ചാൻസ് ഉള്ള ലോസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ലോസ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റീവാണ് ഹെഡ്ജിങ് എന്ന പ്രോസസ്സിന് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് പാർട്ടിസിപ്പൻസ് ഓഫ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത്ര ഉള്ളു നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ എല്ലാം ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു.